ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു സ്വാദിഷ്ടമായ തക്കാളിക്കറിയാണ്. ഇത് ഇഡ്ഡലി, ദോശ, ഊത്തപ്പം, ചപ്പാത്തി എന്നിവ സാധനങ്ങൾക്ക് കൂട്ടിക്കഴിക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ 3 ഉണക്കമുളക്, 4 ചെറിയ തക്കാളി ആയതുകൊണ്ട് 4 എണ്ണം എടുത്തതാ, വലുതാണെങ്കിൽ 3 എണ്ണം മതിയാകും. നമുക്ക് പുളി അനുസരിച്ച് വെക്കാം, ചിലർക്ക് പുളി വെക്കില്ല, അപ്പോൾ അവർ കുറച്ച് വെച്ചാൽ മതി. പുളി അധികം ഉപയോഗിക്കുന്നവർക്ക് 4 തക്കാളി ഉപയോഗിക്കാം. അത് അരച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കടുക് പൊട്ടിക്കാം, പകുതി വലിയുള്ളിയുടെ പകുതി, പിന്നെ 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, അതിൻ്റെ കൂടെ 1 മുടി തേങ്ങ, കുറച്ച് പൊട്ടുകള്ള, 5-6 വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പ്, സോമ്പ്, കസകസ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. സോമ്പ് പറയണത് പെരിഞ്ജീരകമാണ്. ഇനി തക്കാളിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിക്കാം, കുറഞ്ഞ് പിന്നെ ഒഴിക്കാം, ഉപ്പ് തിളപ്പിക്കുമ്പോൾ ഇട്ടാൽ മതി. അരച്ച് കഴിഞ്ഞിരിക്കുന്നു, നോക്കിന് ചട്ടിയിലൊഴിക്കാം. നമുക്ക് എത്ര വെള്ളം ആവശ്യം വരുമോ അത്ര നമുക്ക് ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, ഒരുപാട് വെള്ളം പാലിന് നന്നായിരിക്കില്ല, കുറച്ച് കട്ടി വേണം, നല്ല തിളപ്പിക്കുകയും വേണം, തിളച്ചാലാണ് ടേസ്റ്റ് കൂടുതൽ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം, കട്ടി അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കാം, അത്ര കട്ടി വേണം. ഇനി ഉപ്പിടാം. എണ്ണ കടുക് പൊട്ടിക്ക കുറച്ച് ഒഴിക്കാം. 1 സ്പൂൺ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ്, 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ കടുക്, 1/2 കടുക് പൊട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിത് ആ കറിയിലേക്ക് ഒഴിക്കാം. വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഒക്കെ ചെയ്യാം, നമ്മൾ ചെറിയ കട്ടിയായതുകൊണ്ട് അതിൽ വഴറ്റാൻ പറ്റാത്തത് കൊണ്ട് ഇതിൽ വഴറ്റിയെടുക്കാണ്. വലിയൊരു വലിയ തേൻചട്ടിയിലാണ് വഴറ്റിയെടുക്കുന്നത്, കറി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഒന്നിൽ തന്നെ ഉപയോഗിക്കാം. ഇതിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ചിട്ട് കറി നല്ലവണ്ണം തിളച്ച ശേഷം നമ്മൾ വാങ്ങി വയ്ക്കാം. നല്ല നന്നായി മിക്സ് ചെയ്യുക, നല്ലോണം തിളയ്ക്കണം, അതിൻ്റെ പച്ച മണം പോകണം, നല്ല നന്നായിരിക്കും. കറി നല്ലോണം തിളച്ച് നല്ല കട്ടിയായി. ഇനി അല്പം മല്ലിയില ഇട്ടിട്ട് കറി ഇറക്കി വെക്കാം. ഹായ്,